എല്ലാവർക്കും ഷിജിലാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിംപിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് പാലും റവയും കോൺഫ്ലോറൊക്കെ ഇടങ്ങ് സിംപിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ ഇതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഇന്ന് എനേബിൾ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഡെസേർട്ട് റെഡിയാക്കി എടുക്കാൻ ആദ്യം റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഈ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നെയ്യ് നന്നായി മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് റവ ഇട്ട് കൊടുക്കാം ഈ റവ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം റവയൊന്ന് റോസ്റ്റായി വരുന്ന സമയം കൊണ്ട് ഒരു കപ്പ് പാലൊന്ന് ബോയിൽ ചെയ്തെടുക്കാം ഇപ്പോൾ റവ നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇപ്പോൾ പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് കട്ടയൊന്നും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ഇപ്പോൾ പാലൊക്കെ ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു പരുവായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നേരത്തെ റെഡിയാക്കി വെച്ച റവയുടെ മിക്സിയിൽ നിന്നും ഇതുപോലെ എടുത്ത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഇപ്പോൾ ഇതുപോലെ ഞാൻ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം ഇപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഡെസേർട്ട് റെഡിയാക്കി എടുക്കാൻ പാലൊന്ന് ബോയിൽ ചെയ്തെടുക്കണം ഈ പാനിലേക്ക് ഒന്നര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം പാലിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള കോൺഫ്ലോറിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം രണ്ട് ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് കട്ടയില്ല നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മധുരമൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പാലൊക്കെ ചെറുതായിട്ട് ബോയിലായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ കോൺഫ്ലോറിൻ്റെ മിക്സ് ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ടയില്ല നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ കോൺഫ്ലോറിൻ്റെ മിക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് നേരത്തെ റെഡിയാക്കി വെച്ച റവയുടെ ബോൾസ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ റവയുടെ ബോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബോൾസ് പൊട്ടിപ്പോവാതെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് പാലും കോൺഫ്ലോറും റവ ഒക്കെ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം നമ്മൾ സെർവ് ചെയ്യുന്നത് ഗുലാബ് ജാമുനൊക്കെ സെർവ് ചെയ്യുന്ന പോലെയാണ് നല്ല ടേസ്റ്റാണിത് മിക്സ് ചെയ്ത് കഴിക്കാൻ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം